ഈ പരിസ്ഥിതി ദിനത്തിൽ കായലിന്റെ നടുക്കുള്ള പച്ചപ്പ് തേടി ഒരു യാത്ര കാണാം. അപൂർവ ഇനം കണ്ടൽ ചെടികൾ നിറഞ്ഞ പച്ചത്തുരത്തിലെ മനോഹര ദൃശ്യങ്ങളിലേക്ക്. പ്രകൃതി രമണീയമാണ് കൊല്ലം ജില്ല. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റിയ ഒട്ടേറെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൊല്ലം ജില്ലയിലുണ്ട്. സാധാരണ കടൽ തീരവും കായൽ തീരവുമൊക്കെയാണ് ടൂറിസ്റ്റുകളുടെ മുഖ്യ ആകർഷണ കേന്ദ്രമെങ്കിലും ഞങ്ങളുടെ യാത്ര കായലിന് നടുവിലേക്കുള്ള ഒരു തുരുത്തിലേക്കാണ്. കായലിന്റെ നടുക്കൊരു പച്ചത്തുരുത്ത്. മുട്ടറ്റം വെള്ളത്തിൽ ചുറ്റി നടക്കാം. ജീവനുള്ള ശംഖുകളും ചിപ്പികളും കക്കകളും അടുത്തട്ടിൽ നിന്നും കോരിയെടുക്കാം. സാമ്പ്രാണിക്കോടി എന്ന അത്ഭുത തുരുത്തിനെ ലോകം തിരിച്ചറിയുന്നത് ഇതിലൂടെയാണ്. കൊല്ലം ജില്ലയിലെ തൃക്കരുവ ഗ്രാമപഞ്ചായത്തിലെ പ്രാക്കുളത്തിന്റെ തെക്കേ മുനമ്പ് തീരത്ത് നിന്നും 350 മീറ്റർ അകലെ അഷ്ടമുടിക്കായലിന്റെ നടുക്കാണ് ഈ പച്ചത്തുരുത്ത്. ആദ്യം ഒരു ബോട്ട് യാത്ര. DTPC നിരവധി ബോട്ടുകളും ചെറുവള്ളങ്ങളും സഞ്ചാരികൾക്കായി സജ്ജം. അതും കുറഞ്ഞ ചെലവിൽ. തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത്. വന്നതിനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ്. വന്നപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. വെള്ളത്തിൽ നിൽക്കാവുന്ന ഒരു ഇതിലാണ് നിൽക്കുക. കൂടുതൽ വെള്ളമില്ല. 2 ഏക്കറോളം വിസ്തൃതിയിൽ അപൂർവ ഇനം കണ്ടൽ ചെടികൾ. ദേശീയ ജലപാതയ്ക്ക് കായൽ ഡ്രഡ്ജ് ചെയ്തെടുത്ത മണ്ണ് കൂട്ടിയിട്ടുണ്ടായതാണ് ഈ തുരുത്ത്. അനുബന്ധ തുരുത്തുകൾ ചുറ്റിലുമുണ്ട് അനേകം. കൊല്ലം DTPC നിയന്ത്രണത്തിലാണ് തുരുത്ത്. അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷയുമൊരുക്കാൻ നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ. 1 കോടിയുടെ പ്രോജക്റ്റ് സേഫ് നിർമ്മിതിയായിട്ട് ചേർന്ന് നമ്മുടെ ജില്ല ഇപ്പം ടൂറിസത്തിന് വെക്കുകയാണ്. ആദ്യമായിട്ട് തന്നെ ബേസിക് ഫെസിലിറ്റീസ് ലൈക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി, അതോടൊപ്പം തന്നെ ചേഞ്ച് റൂം, അവിടെ സാമ്പ്രാണിക്കുടി വരുന്ന ഒരു നനഞ്ഞ അത് മാറാനുള്ള അങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു സൗകര്യം കൊടുക്കുക. ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ നല്ല ഉദാഹരണം. കേരള സർക്കാരിന്റെ ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ 100% നടപ്പിലാക്കുന്ന ഒരു മേഖലയാണ് ഈ സാമ്പ്രാണിക്കുടി എന്ന് പറയുന്നത്. അതെല്ലാം അവിടുത്തെ മത്സ്യത്തൊഴിലാളികളാണ്. അവർക്ക് അവരുടെ ഉപജീവന മാർഗം മുട്ടിയതിന്റെ പേരിലാണ് അവരിപ്പോ വള്ളവുമായിട്ട് ഇറങ്ങി. 100 കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ജീവിത മാർഗം കൂടിയാണിത്. ഞങ്ങൾക്ക് മത്സ്യം ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ജീവിതം കണ്ട് തൊഴിൽ എടുത്ത് 10-700 രൂപ ദിവസം കിട്ടുന്നുണ്ട്. കായൽ വിഭവങ്ങളുടെ കലവറ കൂടിയാണ് ഇവിടം. കായലിന്റെ ആവാസ വ്യവസ്ഥയുടെ ദൃശ്യഭംഗി നേരിട്ടറിയാമെന്നതും കൗതുകം. അഷ്ടമുടി എന്ന് പറഞ്ഞാൽ 8 മുടികൾ ചേർന്നെയാണ്. അതിനൊരു ഏകദേശം 8 മുടികളിൽ നിന്നും ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട്. ചെറുവള്ളങ്ങളും ബോട്ടുകളും ശിക്കാര ബോട്ടുകളും ഉൾപ്പെടെ 100 വള്ളങ്ങളോളം ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഈ പരിസ്ഥിതി സൗഹൃദ പച്ചപ്പ് സംരക്ഷിക്കപ്പെടണമെന്നതാണ് ഇവിടെ എത്തുന്നവരുടെ പ്രധാന ആവശ്യവും. ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലക്ക് ഇതുപോലെയുള്ള നല്ല നല്ല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ സംരക്ഷിക്കാനും അതിന്റെ തനിമ നിലനിർത്താനും അധികാരികൾ ശ്രദ്ധിക്കണം. മനസ്സിന് സന്തോഷവും കുളിർമയും പകരുന്ന ഈ തുരുത്ത് ചുരുങ്ങിയ സമയം കൊണ്ട് സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കും. ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് കായലിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കമുള്ളവയുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇത് നീക്കം ചെയ്യാൻ ഇടപെടലുകൾ ഉണ്ടാകണം. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സാമ്പ്രാണിക്കുടിയിൽ നിന്നും സത്യരാജനോടൊപ്പം ബി ശ്രീകുമാർ.